ഇത് ഒരു അനുഭവ കഥയും കൂടാതെ അതിന്റെ കൂടെ തന്നെ ഒരു സ്മോൾ ബിസിനസ് ഐഡിയയും കൂടെ ആണ്. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ കേക്കിന്റെ ഇൻഗ്രീഡിയൻസ് വാങ്ങാനായിട്ട് ഒരു കടയിൽ പോയി. ഞങ്ങളുടെ ടൗണിലുള്ള ഒരു വലിയ കട തന്നെയാണ്. അവിടെ പോയപ്പോഴാണ് ഞാൻ ശ്രീജിത്തിനെ കാണുന്നത്. ശ്രീജിത്തിനെ കണ്ടിട്ട് കുറെ നാളുകളായി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക്ഡൌണിന് ശേഷം കണ്ടിട്ടില്ല. അപ്പോൾ ശ്രീജിത്ത് എന്റെ കമ്പനിയിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ലോക്ക്ഡൌൺ വന്നപ്പോൾ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുകയുണ്ടായി. അപ്പൊ അതിനുശേഷം ഇടയ്ക്ക് ഒന്ന് രണ്ടു തവണ വിളിക്കുക, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞു, ചേട്ടൻ അറിയാമല്ലോ ജോലി പോയില്ല, പക്ഷെ ഇപ്പം ഒരു 60% ആളുകളെ മാത്രമേ അവർ ഒക്യുപ്പൈ ചെയ്യുന്നുള്ളൂ, അപ്പൊ അതുകൊണ്ട് വീട്ടിലിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ഇപ്പൊ ചെയ്യുന്നത്, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വരുമാനമാർഗം വേണ്ടേ ജീവിക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയെ സഹായിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൂടുതലായിട്ട് ചോദിക്കാൻ പോയില്ല എന്താണ് ഭാര്യയെ സഹായിക്കുന്നത്, കാരണം നമുക്ക് കുത്തി കുത്തി ചോദിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ ചെറിയ രണ്ട് മൂന്ന് ഐറ്റംസ്, ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് വൈഫ് പറഞ്ഞതനുസരിച്ച് ഞാനത് വാങ്ങിച്ചു. വാങ്ങിച്ചപ്പോൾ എന്നോട് ശ്രീജിത്ത് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, ചേട്ടാ കേക്കിന്റെ ബിസിനസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇല്ല, ഞങ്ങൾ ഒരു ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോൾ അതുവരെ ഞങ്ങൾക്ക് OTG ഒന്നും ഇല്ലായിരുന്നു. ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോൾ ഇങ്ങനെ കേക്കിന്റെ ബിസിനസ് തുടങ്ങിയാലോ എന്ന് വൈഫ് അഭിപ്രായപ്പെട്ടതനുസരിച്ച് ഒരു OTG വാങ്ങി വെച്ചു. പക്ഷെ അതിനുശേഷം വീട്ടിലേക്കുള്ള, മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വീട്ടിലേക്കുള്ള കേക്കുകൾ മാത്രമേ ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ പറഞ്ഞു, ഞാൻ ചോദിച്ചു ശ്രീജിത്ത് എന്താ ഇവിടെ? അപ്പൊ പറഞ്ഞു, ചേട്ടാ ഇത് തന്നെയാണ് ഞങ്ങളുടെ ബിസിനസ്. അപ്പോൾ ശ്രീജിത്തിന്റെ ഒരു ചെറിയ അനുഭവത്തിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. താല്പര്യമുള്ളവർ മുമ്പോട്ട് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ബിസിനസ് ഐഡിയ പ്ലസ് നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ലഭിക്കും, ഉറപ്പാണ്. അപ്പൊ ശ്രീജിത്ത് പറഞ്ഞ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞ, അതായത് 2020 April നഷ്ടമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആദ്യം കുറെ രണ്ടു മൂന്ന് മാസങ്ങളിൽ ഹാഫ് ശമ്പളം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പറഞ്ഞു ഞങ്ങൾ വിളിക്കാം എന്നുള്ളൊരു സെറ്റപ്പിലാക്കി മാറ്റിവെച്ചു. അദ്ദേഹം പെർമനന്റ് ആയിട്ട് കുറെ നാളായിട്ടുള്ള ഒരു വർക്കറൊന്നും അല്ലായിരുന്നു, ആ റീസെന്റ്ലി ജോയിൻ ചെയ്ത ഒരു വർക്കറായിരുന്നു. ഓക്കെ, അപ്പൊ അതിനുശേഷം ഒരു പണിയും ഇല്ല, ഒന്നും കിട്ടത്തില്ല. കാരണം കോവിഡിന്റെ സമയത്ത് ആര് ജോലിക്കെടുക്കാനോ ഒന്നുമില്ലാതെ അങ്ങനെ ഇരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹത്തിനോട് പറഞ്ഞത്, ചേട്ടാ ഇങ്ങനെയാണ് നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു പരിപാടി തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞു വേണ്ട, നടക്കാത്ത കാര്യമാണ്, ലോകം മുഴുവനുള്ളവർ കേക്ക് ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ വൈഫ് അവിടെ നിന്നില്ല. അദ്ദേഹത്തിന്റെ വൈഫ് പലരിൽ നിന്നായിട്ട് ഡാറ്റകൾ കളക്ട് ചെയ്തു, എവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആ ഗ്രാമത്തിൽ എവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അത് കഴിഞ്ഞ് ഏകദേശം ഒരു മാസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി പലരും ഉണ്ടാക്കുന്ന ആ ആദ്യത്തെ ആവേശം അങ്ങ് നിന്നുപോയി, പലരും ഡൗൺ ആയി എന്ന് മനസ്സിലായി. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ബിസിനസ് കിട്ടാഞ്ഞിട്ടല്ല, ബിസിനസ് തേടി പോകാനുള്ള ഒരു മടി കൊണ്ടാണ് അവർക്ക് സംഭവിച്ചത് എന്ന് മനസ്സിലായി. അവിടെ ഇദ്ദേഹത്തിന്റെ വൈഫ് സ്റ്റാർട്ട് ചെയ്തു. ഇദ്ദേഹത്തിന്റെ വൈഫ് പറഞ്ഞു, ചേട്ടൻ എനിക്കൊരു OTG മേടിച്ചു തരിക, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഏതാണ്ട് 6,000-7,000 രൂപയുടെ എങ്ങാണ്ട് റേഞ്ചിലുള്ള ഒരു OTG ആണ് വാങ്ങിച്ചത്. എന്റെ OTGയും അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ആ OTG വാങ്ങി കൊടുത്തു. കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അദ്ദേഹത്തിന്റെ വൈഫ് യൂട്യൂബിലൂടെയും അവിടെ എവിടെയും നിന്ന് കിട്ടിയ ഡാറ്റകൾ അനുസരിച്ച് കേക്കുകൾ ചെറുതായിട്ട് വീട്ടിലുണ്ടാക്കി നോക്കി. ആദ്യത്തെ ഒരാഴ്ച വീട്ടിലേക്കുള്ള ചെറിയ ചെറിയ കേക്കുകൾ ഉണ്ടാക്കി പഠിച്ചു. അതിനുശേഷം വളരെ ധൈര്യപൂർവ്വം അദ്ദേഹത്തിന്റെ ശ്രീജിത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തു, ഞങ്ങൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ചെയ്തു. ശ്രീജിത്തിന് ഏകദേശം 267 ഫ്രണ്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം വളരെ കൂടുതലായിട്ട് മിംഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. 267 പേരുടെ മുമ്പിലോട്ടാണ് ഈ പോസ്റ്റ് ചെല്ലുന്നത്. ആരും ആദ്യത്തെ ദിവസം പ്രതികരിച്ചില്ല. ഓക്കെ, ഇവർ അറിയാമല്ലോ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ആരും പ്രതികരിച്ചില്ല. ഓക്കെ, പിറ്റേ ദിവസം വീണ്ടും വൈഫ് വേറൊരു രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ബർത്ത്ഡേ കേക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു, അങ്ങനെയുള്ള മറ്റുള്ള ഫംഗ്ഷനുള്ള കേക്കുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. അതിന് രണ്ട് പേര് പ്രതികരിച്ചു, എത്രയാണ് വില എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. എങ്ങനെയുള്ള കേക്ക് എന്നല്ല, എത്രയാണ് വില എന്ന് ആദ്യത്തെ ചോദ്യം വന്നു. അപ്പോൾ അതിനൊരു മറുപടി കൊടുക്കാൻ അവർക്ക് ഒത്തിരി ആലോചിക്കേണ്ടി വന്നു. അവർ ആദ്യം ചെയ്തത് ഈ കേക്കിന്റെ ഇൻഗ്രീഡിയൻസ് കിട്ടുന്ന, ഞാനിപ്പോൾ വന്ന് നിന്ന ആ കടയെ കുറിച്ച് അവർക്കറിയാമായിരുന്നു. അവരെ നേരെ അങ്ങോട്ട്
റോഡിൽ രണ്ടുപേരും അവിടെ ചെന്നിട്ട് ചോദിച്ചു എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല എന്ന് ചോദിച്ചു അവർ ഏതാണ്ടൊക്കെ ഒരു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കിയതിന് ശേഷം ആ കടക്കാരനൊരു സഹായം കൂടെ ചെയ്തു എല്ലാ കടകളിലും ഈ സഹായം അവൈലബിൾ ആണ് അത് നിങ്ങൾ നോക്കുക ഇവിടെ ഒരു ലേഡിയുണ്ട് ആ ലേഡിക്ക് ഇതിനെ കുറിച്ച് നല്ല അറിവുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഫോൺ നമ്പർ തരാം അവരുമായിട്ട് ബന്ധപ്പെടുക അവരോട് സംസാരിക്കുക അപ്പോൾ ഇവർ ചോദിച്ചു അവർക്ക് എന്തെങ്കിലും ഫീസ് ഉണ്ടോ ഒരു ഫീസും ഇല്ല കാര്യങ്ങൾ ഗ്രഹിച്ച് നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രോഡക്റ്റ് അല്ലേ വിൽക്കുന്നത് അതായത് ഒരു സർവീസ് ആണ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തത് ഇവർ അവരുമായിട്ട് സംസാരിച്ചു ഏതാണ്ടൊക്കെ ഒരു ധാരണയിലെത്തി ഇവർ ഫസ്റ്റ് കേക്കിന് വേണ്ടിയിട്ട് എമൗണ്ട് പറഞ്ഞു അതായത് ഇവർക്ക് മുടക്കേണ്ടിയിരുന്ന തുക 350 രൂപയാണെങ്കിൽ അവർ ഏതാണ്ട് 700 രൂപയാണ് കേക്കിന്റെ വില പറഞ്ഞത് പാർട്ടി 700 രൂപയ്ക്ക് സമ്മതിച്ചു കേക്ക് ഒരു പരുവത്തിൽ ഉണ്ടാക്കി ഐസിംഗ് ചെയ്തു പേരെഴുതാൻ നേരത്തെ മറ്റേ ലേഡിയെ വിളിച്ചുകൊണ്ട് വരേണ്ടി വന്നു എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായുള്ളൂ അത് പേരും എഴുതി എല്ലാം എഴുതി കൃത്യമായിട്ട് ഇവിടെ നിന്ന് തന്നെ ബോക്സ് വാങ്ങി അവര് എത്തിച്ചു കൊടുത്തു 700 രൂപ കിട്ടി ആദ്യത്തെ കച്ചവടമാണ് ഫേസ്ബുക്കിൽ രണ്ടാമത്തെ പോസ്റ്റാണ് രണ്ടുപേര് പ്രതികരിച്ചതിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ കച്ചവടമാണ് കേക്കിന്റെ ഷേപ്പ് അത്ര ബെറ്റർ ആയിരുന്നില്ല അത്ര ഫിനിഷ്ഡ് ആയിരുന്നില്ല എന്ന ഒരു കുറ്റം മാത്രമേ പാർട്ടി പറഞ്ഞുള്ളൂ അതിന്റെ ടേസ്റ്റിനെ കുറിച്ച് അവർക്ക് വേറൊന്നും പറയാനുണ്ടായിരുന്നില്ല സൂപ്പർബ് കാരണം നമ്മൾ റെഡിമെയ്ഡ് സാധനമാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളുടേതായിട്ട് ഒന്നും തന്നെ ഇല്ല എല്ലാം മിക്സ് ചെയ്താൽ മാത്രം മതി ഓക്കെ അത് ഇവർക്കൊരു പ്രചോദനമായി അപ്പോൾ ഷേപ്പ് എന്തുകൊണ്ട് ശരിയായില്ല എന്നുള്ളതിന് ഇവര് അവരോട് സത്യം പറഞ്ഞു ചേച്ചി ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു കേക്കാണ് നിങ്ങൾ ഓർഡർ തന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ആ കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞു കാരണം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നും പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കബളിപ്പിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തുറന്നു പറയുന്നത് എന്ന് പറഞ്ഞു അത് അവർക്ക് ഇഷ്ടപ്പെട്ടു വലിയൊരു കാര്യമാണ് കാരണം സാധാരണഗതിയിൽ ആരും പറയാറില്ല എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചേട്ട തെളിക്കാനേ നമ്മൾ നോക്കാറുള്ളൂ അപ്പോൾ ഈ ഒരു സത്യസന്ധമായ തുറന്നു പറച്ചിൽ അവർക്ക് ഇഷ്ടപ്പെട്ടു അവരെന്ത് ചെയ്തു ഈ ശ്രീജിത്തിന്റെ പോസ്റ്റ് അവർ ഷെയർ ചെയ്തു അവർ വാട്സപ്പിലേക്കും അവര് എന്താ പറയുന്നത് ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു അവർക്കറിയാവുന്ന അവർക്ക് നല്ല ഫ്രണ്ട് സർക്കിൾ ഉള്ള ആളുകളായിരുന്നു അവർക്കറിയാവുന്ന സർക്കിളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു എന്നിട്ട് പറ്റുന്നിടത്തൊക്കെ അവർ പറഞ്ഞു ഇത് നല്ല കേക്കാണ് നല്ല രീതിയിൽ അവർ ഉണ്ടാക്കുന്നുണ്ട് ഇവരുടെ ഒരു സ്റ്റാർട്ടിംഗ് സംരംഭമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡറുകൾ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു ഫ്രീ ആയിട്ട് അത് അവിടെയാണ് തുടക്കം ഇപ്പോൾ ശ്രീജിത്ത് ഏറ്റവും കുറഞ്ഞത് 20 കേക്കിനടുത്ത് ഒരു മാസം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ശ്രീജിത്തിന്റെ വൈഫ് ഇത് ഡെലിവർ ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു പരിപാടി മാത്രമേ ശ്രീജിത്തിനുള്ളൂ ഇപ്പോൾ ശ്രീജിത്തിന്റെ വൈഫ് കേക്ക് ഉണ്ടാക്കാൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഏത് ടൈപ്പിലെ വേണമെങ്കിലും ഉണ്ടാക്കും ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കും എല്ലാം വെൽ ട്രെയിൻഡ് ആണ് കാരണം ഞാൻ ആ പറഞ്ഞ ലേഡി അവരെ സഹായിച്ചു അതും ഫ്രീ ആയിട്ട് ഇങ്ങനെയുള്ള ഷോപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ് അവിടെ നമ്മൾ പ്രോഡക്റ്റ് സ്ഥിരമായി വാങ്ങിക്കും എന്നവർക്ക് ഉറപ്പ് തോന്നിക്കഴിഞ്ഞാൽ അവർ ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്തു തരും ഇതൊരു കഥയല്ല യാഥാർത്ഥ്യമാണ് ഞാൻ ആളിന്റെ പേര് മാത്രം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളും പറയുമ്പോൾ എല്ലാവരും കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി ഇനി കേക്ക് ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയല്ല നമ്മൾ നമ്മളുടെ എഫർട്ട് ഇട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കും നമ്മൾ മുമ്പിൽ വരും അതാണ് ജീവിതം ഓക്കെ അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്ന കേക്ക് ഷോപ്പുകൾ എല്ലാ ഇടങ്ങളിലുമുണ്ട് എല്ലാ ടൗണുകളിലുമുണ്ട് അവിടെ ചെന്ന് ആദ്യം വില തിരക്കുക ഏതൊക്കെ കേക്കിന് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് തിരക്കുക കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ആ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ആദ്യം വാങ്ങി വെച്ചിരിക്കണം അത് കൂടാതെ പിന്നെ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഐസിംഗ് കേക്കുകൾ ഉണ്ടാക്കാൻ റെഡ് വൈറ്റ് ബ്ലാക്ക് ഇങ്ങനെ കുറെ അധികം വെറൈറ്റീസ് ഉണ്ട് ഈ വെറൈറ്റീസ് ഒക്കെ പതുകെ നമുക്ക് മനസ്സിലാകുകയുള്ളൂ എങ്കിൽ പോലും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഒരു OTG ഓവൻ വാങ്ങിക്കുക 6,000-7,000 രൂപ മാക്സിമം ഇല്ലെങ്കിൽ 10,000 രൂപ മാക്സിമം അതാണ് നമ്മുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് OTG ഓവൻ നിങ്ങളുടെ ടൗണിൽ തന്നെ കിട്ടും ഇനി അഥവാ നിങ്ങൾക്ക് ഇപ്പൊ പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കയറി വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഈ OTG ഓവൻ മസ്റ്റ് ആണ് അതിന്റെ കാര്യങ്ങൾ അവർ തന്നെ പഠിപ്പിച്ചു തരും അതിനുശേഷം ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പുച്ഛിക്കാത്ത ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ ആദ്യം കൊടുക്കണം ഫ്രീ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയണം അതിനുശേഷം നമുക്ക് ഒരു കോൺഫിഡൻസ് ആകുമ്പോൾ നമ്മൾക്ക് ഫേസ്ബുക്ക് ഉണ്ട് വൈഫിന് ഫേസ്ബുക്ക് ഉണ്ട് വീട്ടിൽ മുതിർന്ന മക്കളുണ്ടെങ്കിൽ അവർക്കും ഫേസ്ബുക്ക് കാണും നമുക്ക് വാട്സപ്പ് ഉണ്ട് ഇവർക്കെല്ലാം വാട്സപ്പ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമും ടെലിഗ്രാമും ഒക്കെ ഇല്ലെങ്കിൽ കുഴപ്പമില്ലാതെ പതിയെ വന്നോളും ഇതിലോട്ട് ചെറിയ ചെറിയ പോസ്റ്റുകൾ ഇടുക 100 പേര് കണ്ടു കഴിഞ്ഞാൽ 10 പേര് പ്രതികരിക്കും 10 പേരിൽ ഒരാളെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം സക്സസ് ആയി വേറെ എങ്ങും പോകണ്ട നമ്മളുടെ ടൈം ലൈനിൽ തന്നെ പോസ്റ്റ് ചെയ്താൽ മതി എന്നും ആരുടെ പേജിലും കൊണ്ടൊന്ന് ഇടേണ്ട ആവശ്യമില്ല
പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം ആത്മാർത്ഥതയോട് കൂടി ചെയ്യാൻ കഴിയണം. വൃത്തിയായിരിക്കണം, മെനയായിരിക്കണം, നല്ലതായിരിക്കണം. ഈ ശ്രീജിത്തും വൈഫും ആദ്യം കോട്ട് ചെയ്ത 700 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ കിട്ടുന്നതിനൊക്കെ കൂടുതലായിരുന്നു, വളരെ കൂടുതലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ആ പാർട്ടി അക്സെപ്റ്റ് ചെയ്തത് അവർക്ക് കടയിൽ പോയി വാങ്ങാനുള്ള ഒരു അസൗകര്യം മൂലമാണ് എന്ന് തോന്നുന്നു, അങ്ങനെ അവർ പറഞ്ഞില്ല. പക്ഷേ എങ്കിലും ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞപ്പോൾ അവർക്ക് ആ 700 രൂപ വലിയ തുകയായിട്ട് തോന്നിയില്ല. അതാണ് നമ്മളുടെ ഹോം മെയ്ഡ് പ്രോഡക്റ്റിന് എപ്പോഴും നല്ല വില കിട്ടും, നല്ല പ്രോഫിറ്റ് കിട്ടും. മറ്റ് ബേക്കറികളിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ ഹൈജീനെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും തൊഴിലാളികൾ ബംഗാളികളായിരിക്കും മിക്കവാറും. ഇപ്പൊ എല്ലാ ഹോട്ടലുകളിലും ഇല്ലെങ്കിൽ ബേക്കറികളിലും ബംഗാളികളാണ്. ബംഗാളികളുടെ ഹൈജീനിറ്റി പറ്റി ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹോം മെയ്ഡ് പ്രൊഡക്ട്സിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതും അതുണ്ടെങ്കിൽ അത് തന്നെ ആദ്യം വാങ്ങുന്നതും. അപ്പോൾ ചെറിയൊരു ബിസിനസ് ഐഡിയ, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ, വീട്ടമ്മമാർക്ക്, പ്രത്യേകിച്ച് ചുമ്മാ ഇരുന്ന് സമയം പോക്കുന്ന വീട്ടമ്മമാർക്ക് ഈ ഒരു 6000-7000 കൂടി വന്ന 10,000 രൂപ കൊണ്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറുകിട ബിസിനസ്. അങ്ങനെ മാർക്കറ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ കച്ചവടം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ കേക്ക് നല്ല അടിപൊളിയാണെങ്കിൽ, സെറ്റപ്പ് ആണെങ്കിൽ, ടേസ്റ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് കണ്ടിന്യൂ ചെയ്ത് കൂടുതൽ ഓർഡറുകൾ വരും. അത് വരുന്നത് മുഴുവൻ റഫറൽ ഓർഡറുകളായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ എന്ന് പ്രസ് ചെയ്യുക. നന്ദി, നമസ്കാരം.